ഈ കാലഘട്ടത്തിൽ കുട്ടികളെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണെങ്കിൽ പോലും നല്ലത് പഠിക്കാൻ വേണ്ടി ചെല്ലുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു ഘടകമായിട്ട് ലഹരി മാറിയിരിക്കുകയാണ്. കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണിപ്പോൾ ലോകത്ത് കാണുന്നത്. ഒന്ന് സിനിമയും രണ്ടാമത്തേത് ലഹരിയും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ലഹരിയെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് പോലെയുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ഈ കെടുതിയിൽ നിന്ന് ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്താ വഴി, എന്തൊരു പോം വഴിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, എന്താണോ അതിലൊരു കലയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും യോഗ്യമായ ഒരു മീഡിയ സിനിമ തന്നെയാണ്. ഹലോ, ആ അവൻ അവിടെ തന്നെ നിർത്തിയാൽ മതി. വേണ്ട വേണ്ട വേണ്ട, അവിടെ തന്നെ നിർത്തിയാൽ മതി. എസ് ഐ ഞാൻ വിളിച്ചോളാം. മാഡം, നമുക്ക് കുറച്ച് നാളുകളായി സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കുട്ടിയെ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. അടുത്ത സ്കൂളിലെ കുട്ടിയാ. അത് മാത്രമല്ല, അവൻ ഈ ക്യാമ്പസിലെ പി യൂണിൻ്റെ മകൻ കൂടിയാണ്. പലപ്പോഴും സ്കൂൾ യൂണിഫോം പോലും ഇടാതെയാണ് അവനെ ഇവിടെ കാണാറുള്ളത്. മാഡത്തിന് അറിയാമോ, നമ്മുടെ ഈ ക്യാമ്പസിൽ നിന്നും ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ എത്രയോ കുട്ടികളെയാണ് പുറത്താക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഇത്ര നാൾ അന്വേഷിച്ചത് ഇത് എങ്ങനെ നമ്മുടെ ക്യാമ്പസിൽ എത്തുന്നു എന്നതാണ്. ഇൻഫോം കൊടുത്തിട്ടുണ്ട്, എസ് ഐ ഇപ്പോൾ വരും കേട്ടോ. ആ ഇനി കുറച്ച് ദിവസമകത്ത് കിടക്കാം. മോനെ, എന്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. പ്രിൻസിപ്പാൾ. യെസ്. വരൂ.
എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. അത് ഞങ്ങൾക്കറിയാം. പിന്നെ ആരാണ് ഈ കോളേജ് കുട്ടികൾക്കിടയിൽ ലഹരി വിതരണം നടത്തുന്നത്? ഈ മൊബൈൽ അവന്റെ കയ്യിൽ എങ്ങനെ വന്നുവെന്ന് നിനക്കറിയാമോ? നിന്റെ മോൻ നീ പോലും അറിയാതെ ഞങ്ങൾ പറഞ്ഞിട്ടെടുത്ത വിഷ്വൽസ് ആണിത്, കണ്ടോ? ലഹരിക്കടിമയായ നിന്നെ കുറിച്ച് നിന്റെ മകൻ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസായ അവനെ തന്നെയാണ് നീ അറിയാതെ നിന്നെ നിരീക്ഷിക്കാൻ ഞങ്ങൾ ചുമതലപ്പെടുത്തിയത്. ഈ ക്യാമ്പസിലെ സ്റ്റുഡൻസിന്റെ ഇടയിൽ ലഹരി വിതരണം ചെയ്യുന്ന ഏജന്റ് നീയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതും അതിലൂടെയാണ്. നീ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടല്ല, ലഹരിക്ക് വേണ്ടിയിട്ടാണ് ഈ ഏജന്റ് ജോലി ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നീ നേരത്തെ പറഞ്ഞല്ലോ നിന്റെ മകൻ തെറ്റുകാരനല്ലെന്ന്. കോളേജിൽ വരുന്ന മറ്റു കുട്ടികളുടെ അവസ്ഥയും നീ മനസ്സിലാക്കണം. ക്യാമ്പസിൽ വിതരണം ചെയ്യാൻ ഇതാരാണ് നിനക്ക് തരുന്നതെന്ന് മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി. ചുറ്റുപാടും നടക്കുന്ന മയക്കുമരുന്ന് ഉപയോഗമോ വിൽപ്പനയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കേരള പോലീസിന്റെ ആന്റി നർക്കോട്ടിക് ആർമി നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വാട്സപ്പ് സന്ദേശം അയക്കുക. നടപടി ഉടനെ ഉണ്ടാകും. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള യുദ്ധം ഇന്ന് തന്നെ ആരംഭിക്കും.